പല്ലുകൾ ഒടിഞ്ഞു പോയത്, പല്ലുകൾ പൊട്ടിപ്പോയത്, പല്ലുകൾ വിടവുള്ളത്, ഇതെല്ലാം ശരിയാക്കിയാൽ എൻ്റെ മുഖത്ത് എങ്ങനെ ഇരിക്കുമെന്നല്ല പലപ്പോഴും പലർക്കും വലിയ ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട്. അത് എങ്ങനെ ഇരിക്കുമെന്ന് അറിയുവാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ മുഖത്ത് ഈ ചികിത്സ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയുവാൻ വഴിയുണ്ടോ? കൃത്യമായി അറിയുവാൻ ഇപ്പോൾ നമ്മൾക്ക് സാങ്കേതിക വിദ്യ വളരെയധികം വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇന്ന് സംസാരിക്കാൻ പോകുന്ന അതറിയാനുള്ള വഴികൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, നിങ്ങൾക്കൊരു നല്ല ഡോക്ടറിൻ്റെ അടുക്കൽ ചെല്ലുക. ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്ന് കഴിയുമ്പോൾ സ്മൈൽ ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് പല്ലിൻ്റെ ഭംഗിയായിട്ടിരിക്കുന്നത് എങ്ങനെയായിരിക്കും, നിങ്ങളുടെ പല്ല് നിരയൊത്തതാക്കിയാൽ, അല്ലെങ്കിൽ പല്ലുകൾ വെനിയേഴ്സ് ഉപയോഗിച്ച് നിരയൊത്തതാക്കിയാൽ, അല്ലെങ്കിൽ പല്ല് ഇൻവിസലൈൻ അല്ലെങ്കിൽ അലൈനേഴ്സ് ഉപയോഗിച്ച് നിരയൊത്തതാക്കിയാൽ പല്ലുകളുടെ വിടവുകൾ അടഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് എങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ ചിലർ ഉപയോഗിക്കാറുണ്ട് പല്ല് പൊട്ടിപ്പോയി അത് ശരിയാക്കിയാൽ എങ്ങനെ ഇരിക്കും. ഇതെല്ലാം അറിയുവാനുണ്ടെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം, ഒന്ന്, സ്മൈൽ ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കൃത്യമായിട്ട് ഒന്നെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ഡോക്ടേഴ്സ് തന്നെ ചെയ്യുന്ന സ്മൈൽ ഡിസൈൻ തന്നെയുണ്ട്. അപ്പോൾ ആ രീതിയിലും നമുക്ക് ഇതിനെ ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിനുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം ഇന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അയ്യോ അത് വേണ്ടായിരുന്നു, ഇത് വേണ്ടായിരുന്നു, പല്ല് പൊക്കം താഴ്ന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പലപ്പോഴും ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പലരും വന്ന് പറയാറുണ്ട് ഡോക്ടറെ പല്ല് കമ്പി ഇടുന്നതിന് മുമ്പ് എൻ്റെ മുഖം നല്ലതായിരുന്നു, ഇപ്പോൾ എൻ്റെ മുഖം മുഴുവൻ വപ്പിയായിപ്പോയി, ഇനി അത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ? ഇതിൻ്റെ എല്ലാം കാരണം കൃത്യമായ പ്ലാനിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ സാധാരണ ഒരു പല്ല് ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ കൃത്യമായ ഒരു പ്ലാൻ ഉപയോഗിച്ച് വീട് വയ്ക്കുകയാണ്. കാരണം എന്തിനാണ് ആദ്യമേ തന്നെ പ്ലാൻ, എത്ര റൂം വേണം, എത്ര സ്ഥലം വേണം അകത്ത്, അതിനുള്ള എന്തെല്ലാം സൗകര്യം വേണം, കിച്ചന് ഇത്ര സ്ഥലം വേണം, ബാത്റൂമിന് ഇത്ര സ്ഥലം വേണമെന്നെല്ലാം തീരുമാനിച്ച് നമ്മളൊരു വീട് വയ്ക്കുന്നു. ഈ വീട് വയ്ക്കുന്നതിന് മുമ്പേ ഈ പ്ലാനെല്ലാം വരയ്ക്കുന്നതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് ചിലവ് ചുരുക്കാം, രണ്ട് ആ കൃത്യമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വീടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനേക്കാളും വീട് നമുക്ക് ഇഷ്ടമായില്ല എന്ന് വെച്ചാൽ നമ്മളൊരു വീട് പണിതു, അതിനിഷ്ടമായില്ലെങ്കിൽ നമുക്ക് അടുത്തൊരു വീട് വേണമെങ്കിൽ നമുക്ക് പണിയാം, അല്ലെങ്കിൽ ഇത് വിറ്റ് കളഞ്ഞിട്ട് മറ്റൊരു വീട് പണിയുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമ്മുടെ മുഖത്തെ പല്ലുകളോ നമ്മുടെ മുഖത്ത് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് പ്ലാനിങ് ഇല്ലാതിരുന്നാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് ഇപ്പോൾ വളരെയധികം ഉണ്ട്. നമുക്ക് ഡിസൈൻ ചെയ്ത് കൃത്യമായ ഡിസൈൻ എങ്ങനെ ഇരിക്കുമെന്നും പല്ലും നമ്മളുടെ മുഖത്ത് എങ്ങനെ ഇരിക്കാമെന്നുള്ള ഡിസൈൻ തന്നെയുണ്ട്. അതുകൊണ്ട് പ്ലാനില്ലാതെ ദയവ് ചെയ്ത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകരുത്. ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ കൃത്യമായിട്ട് കാണാതെ ദയവ് ചെയ്ത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകരുത്. എന്തുകൊണ്ടാണ് പല്ല് പൊങ്ങിയത് താണാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ സൗകര്യമുള്ളപ്പോൾ നമ്മൾ എന്തിന് പല്ല് പൊങ്ങിയത് താഴ്ത്തണമെന്ന് പറഞ്ഞു പോയി അത് താണു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാതെ വന്ന് വീണ്ടും തിരിച്ചു പൊക്കുന്ന ചികിത്സയേക്കാൾ നല്ലത് നമ്മുടെ പല്ല് പൊങ്ങിയാൽ നിങ്ങളുടെ മുഖം എങ്ങനെ ഇരിക്കുമെന്ന് അറിയുന്നതല്ലേ നല്ലത്? അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കൃത്യമായ സോഫ്റ്റ്വെയർസ് ഇന്ന് കടന്നു വന്നു കഴിഞ്ഞു. അപ്പോൾ പ്ലാൻ ചെയ്ത് നമുക്ക് അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, പ്ലാൻ ചെയ്ത് നമുക്ക് സ്മൈൽ ഡിസൈനിങ് ചെയ്യാം, നമുക്ക് പല്ലിൻ്റെ വിടവടയ്ക്കാം. ഇതെല്ലാം നമുക്ക് ആദ്യമേ കണ്ടതിന് ശേഷം പല്ലുകളെല്ലാം നിലയൊത്തതാണോ എന്ന്, എൻ്റെ മുഖത്ത് അത് ഭംഗിയാണോ എന്നെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഇത് ചെയ്യുന്നതല്ലേ ശരി. അതോടൊപ്പം തന്നെ പലരും വീണ്ടും ഒരു വലിയ പ്രശ്നമാണ്, എൻ്റെ ജോ ചെറുതാണ്, എൻ്റെ ജോ വളരെ വലുതാണ്, എൻ്റെ കീഴ്ത്താടി വളരെ വലുതാണ്, ഇത് താഴ്ത്തിയാൽ ഭംഗിയാകുമോ, ഇത് സർജറി ചെയ്ത് വേണോ താഴ്ത്താൻ, അത് പല്ല് കമ്പിയിട്ട് താഴ്ത്താൻ പറ്റുമോ, ഈ ഓരോ ചികിത്സാ രീതിയും എങ്ങനെയാണെന്ന് ഡിസൈൻ ചെയ്ത് കാണിക്കാനുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പോൾ സർജറി ചെയ്താൽ എത്രത്തോളം താട മുമ്പോട്ടിരിക്കും, അത് താട മുമ്പോട്ടിരിക്കുന്നത് പുറകോട്ട് പോയാൽ എങ്ങനെ മുഖം ഇരിക്കുമെന്ന് ആദ്യമേ കാണിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ പല്ല് കമ്പിയിട്ട് ഇത് ശരിയാക്കിയാൽ എങ്ങനെയാണ് എന്ന് കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഓരോന്നും കാണിക്കുവാനുള്ള സോഫ്റ്റ്വെയറും അതിനുള്ള ഡിസൈൻ ടെക്നോളജി എല്ലാം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് പരീക്ഷിച്ചതിന് ശേഷം ആ പരീക്ഷണം തെറ്റി മറ്റൊരു ഡോക്ടറുടെ അടുക്കൽ പോയി വീണ്ടും ഒരു പരീക്ഷണത്തിന് ഇടപെടാതെ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്യുന്നതല്ലേ കൃത്യമായിട്ടുള്ള ചികിത്സാ രീതി? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് അതിനുള്ള സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിച്ചു, പണ്ട് മുതലേ ഉണ്ട്. വളരെയധികം വേഗത്തിൽ ചെയ്യാനുള്ള പുതിയ പുതിയ സാങ്കേതിക വിദ്യകളും വന്നു കഴിഞ്ഞ ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ചികിത്സ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്ലാൻ എന്തെന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ മുഖത്ത് തന്നെ കാണുന്നതല്ലേ ഏറ്റവും ഉത്തമം? അതിന് നല്ലൊരു ഡോക്ടറെ തന്നെ കാണുക, അതിനുള്ള സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണുക. അപ്പോൾ നിങ്ങളുടെ സ്മൈൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണുവാനുള്ള സോഫ്റ്റ്വെയർസിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ
പല്ലിനെ പറ്റിയുള്ള പുതിയ പുതിയ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വളരെയധികം പ്രചോദനമാകുന്നുണ്ട്. അതിന് കമൻ്റായിട്ട് ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വാട്സാപ്പിലൂടെയും ഞങ്ങളുടെ ഫേസ്ബുക്ക് അഥവാ യൂട്യൂബ് മുതലായ പ്ലാറ്റ്ഫോമിലൂടെയും ഞങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാം. ഞങ്ങളുടെ ക്ലിനിക്കിലേക്ക് കടന്നു വരാം. ഞാൻ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ GCDA കോംപ്ലക്സിലുള്ള നെച്ചുപാടം ഡെന്റൽ ക്ലിനിക്കിലാണ് ഞാൻ ഡോക്ടർ തോമസ് നെച്ചുപാടം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പുഞ്ചിരിയും നല്ല ഭംഗിയുള്ള പല്ലുകളും അതോടൊപ്പം തന്നെ ആരോഗ്യമുള്ള പല്ലുകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ നിർത്തുന്നു.